ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിസ്റ്റേഴ്സ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമ്മളുള്ളത് പൂവാർ ഐലൻഡിലാണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ നിയാറ്റിങ്ങര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഐലൻഡാണ് പൂവാർ ഐലൻഡ്. ഇവിടെ വരാനുള്ള ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതുപോലെ ജാനുവരിയും ഫെബ്രുവരിയിലും വന്നാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സീസൺ. ഞങ്ങൾ പോയ സമയം സീസൺ അല്ല എങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കൊല്ലത്ത് മൺട്രോത്തുരുത്തിൽ പോയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് തോന്നും ഇത് രണ്ടും ഒരുപോലെയുള്ളതാണ്. പക്ഷേ മൺട്രോത്തുരുത്തി ഇത്തിരി ഇടുങ്ങിയതുപോലെയാണ്. പൂവാർ നല്ല വീതിയുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. ഇവിടെ ഒരു ബോട്ടിന് രണ്ട് വലിയ ആൾക്കാർക്ക് 3500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കൂടെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് 500 രൂപ വെച്ചാണ് ഇവിടെ ബോട്ടിങ്ങിൻ്റെ ചാർജ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ പണിയാണ്. ട്രിവാൻഡ്രത്ത് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് കോവളം ബീച്ചും അതുപോലെ ശംഖുമുഖം ബീച്ചും വിഴിഞ്ഞം ബീച്ചും ഒക്കെ അറിയാമായിരിക്കുള്ളൂ. പക്ഷേ പൂവാർ ബീച്ചും അതുപോലെ തന്നെ നല്ല മനോഹരമായ ബീച്ചാണ്. ഇവിടെ വന്നാൽ നമുക്ക് ബാക്ക് വാട്ടേഴ്സും ബീച്ചും ഒക്കെ കാണാൻ പറ്റും. നമ്മൾ കോവളത്ത് പോയാൽ 3 ബീച്ച് കാണാൻ പറ്റുമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ബാക്ക് വാട്ടേഴ്സും ബോട്ടിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. വളരെ ഇടുങ്ങിയ വഴികളിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരിക. നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ ബ്യൂട്ടി കാണാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഈ പൂവാർ ഐലൻഡ്. നിങ്ങൾക്കൊരു ബെസ്റ്റ് 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 എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. ഫ്രണ്ട്സ്, ഈ പച്ചപ്പൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്നാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് തോന്നും ഈ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. നമ്മളൊരു കുളക്കാക്കി കണ്ട് ഗൈസ്, ആ കുളക്കാക്കി ഉണങ്ങാനിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ അപൂർവമായ ഒരു സ്ഥലമാണിത്. സീയും ലാൻഡും റിവറും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു നാച്ചുറൽ വണ്ടറാണ് ഈ പൂവാർ ഐലൻഡ്. ഗൈസ്, ഞങ്ങളിങ്ങനെ ബോട്ടിൽ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ ഈ പുല്ലിയൊക്കെ നമ്മുടെ ബോട്ടിൽ തട്ടിയിട്ട് ബോട്ട് മൂവ് ആവാണ്ട് നിന്നു. പക്ഷേ ആങ്കിൾ പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലാത്ത ഒരു ഐലൻഡാണിത്. ഇവിടെ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വലിയ പേടിയൊന്നും തോന്നത്തില്ല. നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിഭാഗം, അത്രയും ആഴമേ ഉള്ളൂ ഇവിടെ. ഇതാ നമ്മളിപ്പോൾ കാണുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. ഇത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് നോൺ വെജിൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റിൽ പോയത് കാശ്മീരുള്ള ദാൽ ലേക്കിലാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു എന്ന്. ഇനി നമുക്ക് പൂവാർ ഭയങ്കര നല്ല രീതിയിൽ ഒരുപാട് ദിവസം നിന്ന് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൂവാർ ഐലൻഡിനെ ആസ്വദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഷോപ്പൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് വള്ളമുണ്ട്. വള്ളം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബോട്ട് യാത്ര 1.5 മണിക്കൂറാണ്. ബോട്ട് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ ബീച്ചിൽ എത്താറായിട്ടുണ്ട്. നമുക്ക് ശരിക്കും ബീച്ചിൽ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കടൽക്ഷോഭം ആയത് കാരണം നമുക്ക് ഇപ്പം ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടൽ കാടുകളും ഒക്കെ കണ്ട് കണ്ട് വന്നുമ്പോൾ ഫസ്റ്റ് ബീച്ചാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് കാണുന്നത്. അതിനുശേഷം 2-3 സ്റ്റാച്യൂസ് ഉണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം മിസ് ചെയ്ത് കാണാം. ഇവിടെയാണ് ശരിക്കും നമ്മുടെ റിവറും സീയുമായിട്ട് മിക്സ് ആവുന്നത്. അവിടെ നിന്ന് സീയെന്ന് നമ്മുടെ റിവറിലേക്ക് വേവ്സ് അടിക്കും കേട്ടോ. അത്രയും അടുത്താണ് റിവറും സീയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഈ റിവർ നെയ്യാർ റിവറും അതുപോലെ തന്നെ ഈ സീ അറേബ്യൻ സീയുമാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഊരി, എന്നിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. ഇതാണ് എലിഫൻ്റ് റോക്ക്. ഇതിൻ്റെ ഷേപ്പ് എലിഫൻ്റ് പോലെ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ബോട്ടിൽ വന്നവരല്ല, അവരല്ലാണ്ട് കാറിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കണ്ട് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ റിസോർട്ടുകൾ കണ്ടു. ഇതാണ് ഫ്ലോട്ടിംഗ് റിസോർട്ട്സ്. നമുക്ക് ഇതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റും. അടുത്ത് ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മദർ മാരിയുടെ സ്റ്റാച്യു കാണാനാണ് കൊണ്ടുപോയത്. ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ. അവിടെ നമുക്ക് ലെയ്സും കരിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്താലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു.
ഫ്രണ്ട്സ് പുറത്ത് കൊടുക്കണതിൻ്റെ ഇരട്ടി വില കൊടുക്കണം കേട്ടോ ഇവിടുന്ന് വാങ്ങാൻ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നൊന്നും വാങ്ങിച്ചില്ല. ഫ്രണ്ട്സ് ശരിക്കും ഈ ബീച്ചും വെള്ളമൊക്കെ ഇഷ്ടമുള്ളവർ ശരിക്കും മാൽദ്വീപ്സിലൊക്കെയാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ അടിപൊളി സ്പേസസ് ഉണ്ട്, പൂവാർ ഐലൻഡൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ അടിപൊളിയാണ്. മാൽദ്വീവ്സിൽ പോകുന്ന അത്ര ചിലവ് പോലും ഇല്ല. എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ പോയത് വെച്ചിട്ട് 3500 രൂപ കൊടുത്ത് ഈ ബോട്ടിങ്ങിന് പോകിയതിൽ ഒരു നഷ്ടവും എനിക്ക് തോന്നിയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രത്യേകിച്ച് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കേട്ടോ, നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരിക്കലെങ്കിലും വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പൂവാർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.